രാജസ്ഥാനിൽ സർക്കാരിനെതിരായ അട്ടിമറി ഭീഷണി മുഴക്കിയ സച്ചിൻ പൈലറ്റിനെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചു. ബി ജെ പി അവിടെ കാത്തുകാത്തിരുന്ന് രക്തമൂറ്റി കുടിക്കാമെന്നുള്ള ചിന്ത തൽക്കാലം ഉപേക്ഷിച്ച് പത്തി മടക്കി മടങ്ങുകയാണ്. അവിടെ കോൺഗ്രസിന് രാഷ്ട്രീയ വിജയം ഉണ്ടായിരിക്കുന്നു. പക്ഷേ അങ്ങനെ രാജസ്ഥാനിൽ രാഷ്ട്രീയ വിജയം ഉണ്ടായ ദിവസം തന്നെ മണിപ്പൂരിൽ അടിതെറ്റിയും വീണു കോൺഗ്രസ്. അവിടെ ബി ജെ പിയുടെ ബിരേൻ സിംഗ് സർക്കാരിനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ തെളിഞ്ഞു നിന്നിട്ടും അത് മുതലാക്കാൻ കഴിയാതെ പോയ കോൺഗ്രസിൻ്റെ ഗതികേട് മണിപ്പൂരിൽ ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുന്നു. ഒറ്റയ്ക്ക് ഏറ്റവും വലിയ കക്ഷിയായിട്ടും സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ പോയ കോൺഗ്രസ്, പാർട്ടിയിൽ നിന്ന് MLA മാർ ചോർന്നുകൊണ്ടേയിരിക്കുന്ന ആ സ്ഥിതിവിശേഷത്തിന് മണിപ്പൂരിൽ തടയിടാൻ സാധിക്കാതെ പോവുകയാണല്ലോ. അവിടെ ബി ജെ പിയിൽ നിന്ന് MLA മാർ രാജിവെച്ചു. സഖ്യകക്ഷികൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പുരോഗമന സഖ്യത്തിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചു. അപ്പോൾ പോലും ഒരു കൃത്യമായ ഇടപെടൽ സാധ്യമാക്കി. അവിടെ ബിരേൻ സിംഗ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ചടുല നീക്കം നടത്താൻ കോൺഗ്രസിന് സാധിക്കാതെ പോയി. ബി ജെ പി ആകട്ടെ അത്തരം ആ ഉണ്ടായ ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിന് ദീർഘമായ ചർച്ചകൾ നടത്തി. അവരുടെ ട്രബിൾ ഷൂട്ടർമാർ നേരിട്ട് മണിപ്പൂരിലെത്തി ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. അങ്ങനെ പിണങ്ങിപ്പോയ സഖ്യകക്ഷികളെ കൂടെ കൂട്ടി. നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കോൺഗ്രസ് അവതരിപ്പിക്കുന്നു. ആ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ അതിന് തൊട്ടുമുമ്പായി ഒരു വിശ്വാസ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു. സ്വാഭാവികമായി അത് വോട്ടിനിടേണ്ടുന്ന ഒരു വിഷയമാണ്. പക്ഷേ അത് വോട്ടിനിടാൻ ഇട്ടാൽ അതിൽ അതിനെ എതിർക്കാൻ വേണ്ടുന്ന അംഗസംഖ്യയിലേക്കുള്ള MLA മാർ പോലും അവിടെ ഹാജരായില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഗതികേട് സൂചിപ്പിക്കുന്നത്. സ്വന്തം MLA മാരിൽ 8 പേർ നിയമസഭയിലില്ല. പിന്നെ എങ്ങനെയാണ് ഇനി അവിശ്വാസ പ്രമേയമായാലും വിശ്വാസ പ്രമേയമായാലും അത് വോട്ടിനിട്ടാൽ ഞങ്ങൾ ജയിച്ചു കളയുമെന്നുള്ള അവകാശവാദം കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും കോൺഗ്രസ്സിന് അവിടെ സംഭവിച്ചത് വലിയ പാളിച്ചയാണ്. ഒരിടം നോക്കുമ്പോൾ മറ്റൊരിടം പോകുന്നു, അതാണ് പ്രശ്നം. മണിപ്പൂർ സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള എല്ലാ കളവും ഒരുങ്ങി വന്നതാണ്. ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഒരു വലിയ തിരിച്ചടി കൊടുക്കുന്നതിനുള്ള ആയുധം കയ്യിൽ വന്നതാണ്. ആ ആയുധം നന്നായി എടുത്ത് പ്രയോഗിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ രാഷ്ട്രീയമായ കൗശലത്തിൻ്റെ ദൗർബല്യം അത് തുറന്നു കാട്ടുക തന്നെയാണ് ചെയ്യുന്നത്. രാജസ്ഥാനിൽ ഞങ്ങൾ ജയിച്ചു എന്ന് അഹങ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. മണിപ്പൂരിൽ ബി ജെ പിക്ക് ഒരു ഉഗ്രൻ അടി കൊടുക്കാനുള്ള അവസരം കൂടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയത്.